കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കഴിഞ്ഞ മാസത്തെ ശമ്പളം നൽകാൻ വൈകിയതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ഈ മാസം ഇരുപതിനകം മുഴുവൻ ശമ്പളവും നൽകിയില്ലെങ്കിൽ കെ എസ് ആർ ടി സി എം ഡി ഹാജരായി വിശദീകരണം നൽകണമെന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുന്നറിയിപ്പ് നൽകി സർക്കാർ ധനസഹായമായ മുപ്പത് കോടി ഇന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കാലതാമസമില്ലാതെ ശമ്പളം വിതരണം ചെയ്യുമെന്നും കെ എസ് ആർ ടി സി അറിയിച്ചു മാസം ഇരുന്നൂറ്റി ഇരുപത് കോടിയിലേറെ രൂപയുടെ വരുമാനമുള്ള കെ എസ് ആർ ടി സി എങ്ങനെയാണ് പ്രതിസന്ധിയിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു വിരമിച്ച ജീവനക്കാരുടെ ആനുകൂല്യ വിതരണത്തിന് പതിനൊന്ന് കോടി രൂപ മാറ്റിവെക്കേണ്ടി വന്നതാണ് ശമ്പള വിതരണ പ്രതിസന്ധിക്ക് കാരണമായതെന്ന് കെ എസ് ആർ ടി സി വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ